വെൽക്കം ടു നിഷ സ്പൈസസ്. നമ്മളിപ്പം ഒരാഴ്ചയായി ഒന്ന് കണ്ടിട്ടല്ലേ, ഇടയ്ക്ക് കുക്കിംഗ് വീഡിയോ ഇടാൻ ഒരാഴ്ച ഒന്ന് ഗ്യാപ്പ് വന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ നിഷ സ്ട്രീംസ് ഒക്കെ എല്ലാവരും കാണുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ നിഷ സ്പൈസസ് മാത്രമായിട്ട് കാണുന്ന ആരും തന്നെ ഇല്ലാന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഇനി വെറുതെ സംസാരിച്ച് സമയം കാണുന്നു. ഈ കുക്കിംഗ് വീഡിയോയിൽ ഞാൻ അങ്ങനെ വെറുതെ ഒത്തിരി അങ്ങനെ സംസാരിച്ച് എല്ലാവരും ഇത് റെസിപ്പിക്ക് വേണ്ടിയല്ലേ കാണുന്നത്. അപ്പം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഏത്തപ്പഴം വരട്ടിയത്. നല്ല അസാധ്യ ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ചക്ക വരട്ടിയത് എല്ലാവരുടെയും ഫേവററ്റ് ഒരു ഡിഷല്ലേ. ചക്ക വരട്ടിയത് പോലെ തന്നെ അതേ സെയിം പ്രിപ്പറേഷനാണ്. പക്ഷെ അതിന്റെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഏത്തപ്പഴമാണ്. ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി വെക്കാവുന്ന ഒരു സംഭവമാണ്. പിന്നെ ഏത്തപ്പഴ പായസമല്ലേ, ഇത് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന്, ഇപ്പം ചക്ക വരട്ടി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചക്ക പായസം ഉണ്ടാക്കാം എന്ന് പറയുന്ന പോലെ, ഇത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു ചക്ക പായസം ഉണ്ടാക്കും. പക്ഷെ ചക്ക വരട്ടി ഉണ്ടാക്കുന്ന അത്ര വലിയ പണിയൊന്നുമില്ല. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. അങ്ങനെ വലിയൊരു 10-15 മിനിറ്റ് നമുക്ക് ഏത്തപ്പഴം വേഗം വരട്ടിയെടുക്കാം കേട്ടോ. പക്ഷെ ആ നല്ല ടേസ്റ്റാണ് ആ ചക്ക വരട്ടിയതിൻ്റെയൊക്കെ. ഒരു ഏത്തപ്പഴമാണെന്ന് ഭയങ്കരമായിട്ടൊന്നും അറിയത്തില്ല. ഒരു ചെറിയൊരു ഏത്തപ്പഴത്തിൻ്റെ ടേസ്റ്റ് വരും. എന്നാലും നല്ല ഒരു അലുവ പോലൊക്കെ, ഏത്തപ്പഴം അലുവ അങ്ങനെയാണെന്ന് വിചാരിച്ചങ്ങ് ഏത്തപ്പഴം അലുവയുടെ ടേസ്റ്റ് തന്നെയാണ്. ശരിക്കും വേണമെങ്കിൽ നമുക്ക് ഏത്തപ്പഴം അലുവ എന്നും പറയാം, വരട്ടി എന്നും പറയാം, എന്ത് വേണമെങ്കിലും പേരിടാം. പക്ഷെ നല്ല ടേസ്റ്റാണ്. ഒന്നുണ്ടാക്കി വെച്ചാൽ പിള്ളേർക്ക് മെയിനായിട്ട് കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പം നല്ല ഹെൽത്തി ഡിഷാണ്, പഞ്ചസാരയൊന്നുമില്ല. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. നമുക്ക് വീഡിയോ കാണാം. നന്നായിട്ട് പഴുത്തുപോയ 4 ഏത്തപ്പഴമാണ്. ഇതിപ്പം നല്ല പഴുത്തിരിക്കുവാണ് കേട്ടോ. ഞാനിതിപ്പം ഓൺലൈൻ മേടിക്കുന്ന കാരണം 1 കിലോ ആയിട്ടൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പം തിങ്കളാഴ്ച വ്രതത്തിന് വേണ്ടി എനിക്ക് ആകെ 2 ഏത്തപ്പഴം ആവശ്യമുള്ളൂ. അപ്പം ബാക്കി എനിക്ക് ഇച്ചിരിയൊക്കെ എല്ലാ ആഴ്ചയും ഏത്തക്കാപ്പം ഒന്നും ഉണ്ടാക്കി ഫ്രൈ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഒരാഴ്ച ഞാൻ ഏത്തക്കാപ്പം ഉണ്ടാക്കി, അപ്പം ബാക്കി ഞാൻ ഒന്ന് വരട്ടിയെടുക്കാൻ പോവാണ്. അപ്പം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു പണിയാണ്. ആദ്യം ഞാൻ ഇതൊന്ന്, നമ്മൾ സാധാരണ ഏത്തപ്പഴം പുഴുങ്ങിയെടുക്കത്തില്ലേ, അതേപോലെ ഈ 4 ഏത്തപ്പഴത്തിന് പുഴുങ്ങാൻ വെക്കാൻ പോവാണ്. ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട്, പുഴുങ്ങാനായിട്ട് രണ്ടായിട്ട് കീറിയിട്ട് ജസ്റ്റ് ഒന്ന് തൊലി ഒന്ന് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് തൊലി അടർത്തിയെടുക്കാൻ പറ്റും. ഒന്ന് ഹാഫ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിനെ ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. വെള്ളമൊഴിച്ച് സാധാരണ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചാൽ മതി. സ്റ്റീമറൊന്നും വേണമെന്നില്ല. ഇതിപ്പം എന്റെ ഇഡ്ഡലി പാത്രമാണ്, അതിന്റെ കൂടെ ഇങ്ങനെ ഓട്ടയുള്ള സ്റ്റീമർ കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇതേപോലെ ഓട്ടയുള്ള പാത്രം ഇല്ലെങ്കിൽ നോർമൽ നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെച്ചാലും മതി കേട്ടോ. 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോഴും വേഗം വെച്ച സമയം തന്നെ ഞാൻ ഇതേപോലെ 1 ഉണ്ട ശർക്കര 1.5 ഗ്ലാസ് വെള്ളത്തില് തിളയ്ക്കാൻ ആ ശർക്കര അലിയാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ചൂടൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇത് മിക്സിയുടെ വലിയ ജാറിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കരുത്, അങ്ങനെ തന്നെ ഇട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിടുകയാണ് പെട്ടെന്നൊന്ന് അടിച്ചു കിട്ടാനായിട്ട്. നമ്മൾ കാരണം എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കുന്നില്ലല്ലോ. വെള്ളം ഒഴിക്കാതെ അടിക്കുമ്പോഴത്തേക്കും പൾസ് മോഡിലിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ ചെറുതായിട്ട് 2-3 പ്രാവശ്യം അടിച്ചു കഴിഞ്ഞ് അടിവശം നന്നായിട്ട് അരഞ്ഞു വരും. അപ്പം ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇടയ്ക്കൊന്ന് നന്നായിട്ട് അത് ഇളക്കി മുകളിലോട്ടാക്കി ഈ അരയാത്ത വശം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് 2-3 പ്രാവശ്യം അങ്ങനെ അരച്ചെടുക്കണം കേട്ടോ. ഇല്ലാതെ ഈ വലിയ ജാറിൽ അരച്ചെടുക്കാൻ കുറച്ച് പാടാണ്. നമ്മൾ മിക്സിയുടെ ചെറിയ ജാർ എടുത്താൽ വേഗം അരഞ്ഞു കിട്ടും. പക്ഷെ 2-3 ട്രിപ്പായിട്ട് കുറേ പ്രാവശ്യം അരച്ചെടുക്കേണ്ടി വരും. അതിൽ എളുപ്പം ഇത് തന്നെയാണ്. ഭാഗങ്ങളും നന്നായിട്ട് അരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് 3rd സ്പീഡിലൊക്കെ ഇട്ട് അരച്ചാൽ നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ. പിന്നെ അത് നന്നായിട്ട് അരഞ്ഞോളൂ നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട്. പിന്നെ അത് ഇതേപോലെ നന്നായിട്ട് അത് 3rd സ്പീഡിലിട്ട് തന്നെ അരച്ചെടുക്കാൻ പറ്റും. കത്തിച്ച് അടി കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക് ടൈപ്പ് പാത്രം വെക്കുക. ജസ്റ്റ് സ്റ്റീലും അലുമിനിയം ഒക്കെ ആണെങ്കിൽ വേഗം അടി പിടിക്കും. ഞാൻ എന്നിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലോട്ട് നമ്മളിപ്പം അരച്ചു വെച്ചിരുന്ന ഈ ഏത്തപ്പഴം മിക്സ് അങ്ങോട്ട് ഇടുക. ഇത് എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നെയ്യില് ഒന്ന് വരട്ടിയെടുക്കണം. ഞാൻ ആ തിളപ്പിക്കാൻ നമ്മള് ശർക്കര ഉരുക്കാൻ വെച്ചിരുന്നില്ലേ, അത് ഓഫാക്കിയിട്ടുണ്ട്. ഒരുവിധം അത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. അത് ഞാനിപ്പോ ഇതിനകത്ത് ഒഴിക്കുമ്പോഴത്തേക്ക് അതിന്റെ കൺസിസ്റ്റൻസി കാണിക്കാം. എന്നുവെച്ചാൽ കുറച്ച് നല്ല കട്ടിക്ക് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസാക്കി, ഇപ്പൊ ഞാൻ 1.5 കപ്പ് വെള്ളമല്ലേ ഒഴിച്ചു, ഒരുപാട് ലൂസാക്കി ഉരുക്കുകയാണെങ്കിൽ ഇതിനകത്തിട്ട് വീണ്ടും ഒരുപാട് സമയം നമ്മൾ ഇട്ട് ഇളക്കേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് കട്ടി ശർക്കര പാനിയായിട്ടാണ് ഞാൻ ഉരുക്കിയെടുത്തേക്കുന്നത്. 5 മിനിറ്റ് കഴിഞ്ഞപ്പം ഏത്തപ്പഴമൊക്കെ നല്ല അതിനകത്തെ വെള്ളമൊക്കെ വറ്റി, അതിന്റെ ക്വാണ്ടിറ്റി നന്നായിട്ട് താന്നില്ലേ, ആ കുറച്ച് അതിനകത്തെ ആ വാട്ടർ കണ്ടന്റ് ഒക്കെ നന്നായിട്ട് പോയി. ഈ സമയമാകുമ്പം ശർക്കര ഉരുക്കി വെച്ചിരുന്നത്
അരിച്ചൊഴിക്കണം. ഞാൻ ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കൺസിസ്റ്റൻസി മനസ്സിലാവും. കുറച്ചൊന്ന് കട്ടിക്കാണ്, ഇച്ചിരി ലൂസായിട്ടല്ല. ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് ഇപ്പം ഇത് ഏകദേശം ഒരു കപ്പ് ശർക്കര പാനിയേ ഉള്ളൂ. ഞാൻ മൊത്തമായിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ നാല് ഏത്തപ്പഴം ഇല്ലേ, അപ്പോൾ ഒരുവിധം നല്ല മധുരം വേണമെങ്കിൽ അത് ഫുള്ളായിട്ടും ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ശർക്കരയുടെ അളവ് പറയുകയാണെങ്കിൽ 200 ഗ്രാം ശർക്കരയാണ് ഞാൻ നാല് ഏത്തപ്പഴം, നേരത്തെ ശർക്കര ഉരുക്കിയപ്പോൾ ക്വാണ്ടിറ്റി പറഞ്ഞില്ല, 200 ഗ്രാം ശർക്കരയാണ് നാല് ഏത്തപ്പഴത്തിന് വേണ്ടി ഞാൻ എടുത്തേക്കുന്നത്. നല്ല മധുരം കാണും. അപ്പം മധുരം അത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ശർക്കര പാന് കുറച്ച് മാറ്റി വെക്കാം. എനിക്ക് അത്യാവശ്യം മധുരം ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ ഇതിനിയും ഹൈ ഫ്ലെയിമിലോട്ട് വെക്കാം കേട്ടോ. വെച്ചാൽ കുറച്ച് നേരം ആ ഫ്ലെയിം കൂട്ടി വെക്കാം. നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ഓരോ ടേബിൾ സ്പൂൺ വീതം നെയ് ചേർത്ത് വേണം ഇത് വരട്ടിയെടുക്കാനായിട്ട്. ഇപ്പം ആ കുറച്ച് ശർക്കര പാനിയിൽ അതൊന്ന് യോജിക്കട്ടെ, എന്നിട്ട് നെയ് ചേർക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട് ഇളക്കാൻ തുടങ്ങിയിട്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം കേട്ടോ. ഇനി ഒരു കാര്യം ചെയ്യാം, ഒരു പിഞ്ച് ഉപ്പ് ഒന്ന് ചെടിക്കാതിരിക്കുക, ഇച്ചിരൂടെ ചേർക്കുവാണ്. എന്നുവെച്ചാൽ നല്ല കൂടുതൽ മധുരം ചേർത്തിട്ടുണ്ടല്ലോ, ഒരുപാട് കഴിക്കുമ്പം ഒരു ചെടിപ്പ് വരാതിരിക്കാനായിട്ട് ഉപ്പ് ഒരു 2 പിഞ്ച് ചേർത്തു, ഒരു പിഞ്ചല്ല. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തു. എന്നിട്ട് വീണ്ടും ഞാൻ ഫ്ലെയിം ഹൈയിൽ തന്നെയാണ് ഇട്ടേക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതിന് നോൺ സ്റ്റിക്ക് പാത്രം തന്നെ വേണം, അല്ലെങ്കിൽ അടി പിടിക്കും. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയും ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു 1/2 ടീസ്പൂൺ ചുക്കും ഏലക്കയും കൂടെ പൊടിച്ചതാണ് ഞാൻ. 6 ഏലക്കയും ഒരു ചെറിയ കഷ്ണം ചുക്കും. ചുക്ക് കൂടി പോയത് അതൊരു ഭയങ്കരമായിട്ടൊരു ടേസ്റ്റ് മുന്നോട്ട് നിൽക്കും. അത് കുറച്ച് ചേർക്കുക. ഏലക്ക എപ്പോഴും ശ്രദ്ധിക്കുക, അതിൻ്റെ തൊലി മാറ്റണം കേട്ടോ. തൊലി മാറ്റിയിട്ട് കുടിക്കുക. തൊലിയിൽ അതിൻ്റെ ആ വിഷം, പെസ്റ്റിസൈഡ്സ് വിഷം, ഞാൻ പെസ്റ്റിസൈഡ്സ് കേട്ടോ, വേറെ വിഷമല്ല, പെസ്റ്റിസൈഡ്സും വിഷമാണല്ലോ. വേണമെങ്കിൽ 1 ടീസ്പൂണും കൂടെ നെയ്യ് ഒഴിക്കാം. ഞാൻ ഇനിയും നെയ്യ് എക്സ്ട്രാ ഒഴിക്കുന്നില്ല. 2-3 ടേബിൾ 4 ടേബിൾ സ്പൂൺ ആയെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഇനിയും വേണ്ട, ഞങ്ങൾ തന്നെയല്ലേ കഴിക്കുന്നത്, അപ്പം നമുക്ക് തന്നെ കഴിക്കാനുണ്ട്, വേണ്ട, ഇത്രയും മതി. ഫ്ലെയിം ഓഫ് ആക്കാം. ഞാനൊരു ഗ്ലാസ് പാത്രത്തിൽ ഇച്ചിരി നെയ്യ് പെരട്ടി വെച്ചിട്ടുണ്ട്. സ്റ്റീൽ പാത്രത്ത് ആയാലും കുഴപ്പമില്ല, ഗ്ലാസ് പാത്രം ആയാലും കുഴപ്പമില്ല, നെയ്യ് പെരട്ടി വെക്കണം എന്നേ ഉള്ളൂ. അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ, ഞാൻ ചുമ്മാ അങ്ങനെ ഇളകി വരാൻ. നമ്മളിപ്പോ ചക്ക വരട്ടി വെച്ചാലും ഇങ്ങനെ അങ്ങനൊന്നും വെക്കാറില്ല, ചുമ്മാ ഒരു പാത്രത്തിൽ അടച്ചു വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ എടുത്ത് കഴിക്കാം. ഇതേപോലെ ചുമ്മാ എനിക്ക് ഇളക്കിയൊന്നും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ ആക്കി വെക്കുന്നതെന്നേ ഉള്ളൂ, ഒരു നിർബന്ധവും ഇല്ല. 2 പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്, അതിനെ നന്നായിട്ട് തണുത്ത് വരട്ടെ. നല്ല അസൽ ടേസ്റ്റ് ആട്ടോ, മധുരമൊക്കെ പെർഫെക്റ്റ് ആണ്. ഇതിട്ടാൽ എപ്പോഴും നല്ല പെർഫെക്റ്റ് മധുരം തന്നെയാണ്, ഈ പ്രപ്പോർഷൻ നല്ല പെർഫെക്റ്റ് കറക്റ്റ് മധുരമാണ്, എന്റെ മധുരത്തിന് കറക്റ്റാണ്, ആവശ്യത്തിന് കറക്റ്റ് മധുരം. എന്ന് വെച്ചാൽ നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ടല്ല കഴിക്കുന്നത്, അപ്പൊ എക്സാക്ട്ലി കറക്റ്റ് മധുരമാണെല്ലാം, പെർഫെക്റ്റ് ഇതാണ്. ഇനി നമുക്ക് കുറച്ചൊന്ന് ഇത് തണുത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അത് ഒട്ടും നിർബന്ധമുള്ളൊരു പ്രൊസീജിയർ അല്ല കേട്ടോ ഇനിയും കാണിക്കുന്നത്, ഇത്രയായാലും ധാരാളമാണ്. ഏത്തപ്പഴം വരട്ടിയത് ഞാൻ പാത്രത്തിൽ നിന്ന് മാറ്റി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പം വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആക്കി പാത്രത്തിൽ വെച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് അപ്പം മുറിച്ചെടുക്കാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, മാസങ്ങളോളം ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാലേ ഇരിക്കുകയുള്ളൂ. വേണമെങ്കിൽ ഇതെടുത്ത് പായസം ഉണ്ട്, കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് പായസത്തിനൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഇത് വേറെ വേറെ പാത്രങ്ങളിലാക്കി വെച്ചാൽ അത് നമുക്ക് ഒരു പാത്രം അങ്ങനെ മാറ്റി വെക്കാം, 2 പാത്രങ്ങളിലാക്കി ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി മാറ്റി വെച്ചാൽ കുറച്ചെടുത്ത് വേണമെങ്കിൽ പെട്ടെന്ന് ഒരു പായസമൊക്കെ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. പിന്നെ വേറൊരു കാര്യം, ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ശർക്കര ഉപയോഗിക്കാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, ഞാൻ ഏത്തപ്പഴം ഹൽവയാക്കി നേരത്തെ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ, വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. പഞ്ചസാര വെച്ചിട്ട് ഏത്തപ്പഴം, ഇതേ ഏകദേശം ഇതേ പ്രൊസീജിയറിൽ ഏത്തപ്പഴം ഹൽവ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇതും വേണമെങ്കിൽ നമുക്ക് ഏത്തപ്പഴം ഹൽവ എന്ന് പറയാം, കുറച്ച് കാഷ്നട്സ് ഒക്കെ ഇട്ടാൽ മതി. ഇതിപ്പോൾ ഞാൻ നട്സ് ഒന്നും ഇട്ടില്ല, നമുക്കിങ്ങനെ തന്നെ ഞാനിത് ചക്ക വരട്ടിയതിൻ്റെ അതേ മോഡലിൽ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടാണ്. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ, ഉഗ്രം ടേസ്റ്റാണ്. ആ ചക്ക വരട്ടിയതിൻ്റെ അതേ ടേസ്റ്റ് തന്നെയിട്ട് ഏത്തപ്പഴമാണെന്ന് നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു ടേസ്റ്റേ ഉള്ളൂ ഏത്തപ്പഴത്തിൻ്റെ, പക്ഷെ ഉഗ്രം നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചോറിൻ്റെ കഴിഞ്ഞൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു സ്വീറ്റ് അല്ല, ജസ്റ്റ് 1-2 സ്പൂണ് ടേബിൾ സ്പൂണൊക്കെ കഴിക്കാൻ നല്ലൊരു സുഖമാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, ശർക്കരയാകുമ്പോൾ നല്ല ഹെൽത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെട്ടവരില്ലെന്ന് പറയാം. അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.